ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഈസിയായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. കാൽ കപ്പ് തൈരും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. തൈരില്ലെങ്കിൽ നമുക്ക് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി. ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ചെറിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ഒരു ചെറിയ സൈസിലുള്ള വലിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഇവ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് അപ്പസോടെ കൂടി ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളകോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇവിടെ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്, നോൺ സ്റ്റിക്ക് പാൻ ആയാലും മതി. ഇതിലൊന്ന് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിലും ഒന്ന് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി തീ കുറച്ചതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് ചട്ടിയിൽ നിന്നെടുക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.